വീണ നാടിനോട് സ്വന്തം നാട്ടുകാരോട് കേരളത്തിലെ കോൺഗ്രസ്സുകാരോളം ശത്രുതയുള്ള മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്ന് സംശയമാണ്. നാട് ഒരു തരത്തിലും ഗതി പിടിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്നവരായി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ റോഡ് ഗതാഗത രംഗത്ത് വരുന്ന ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്നാണ് തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് നാലുവരി പാത. ഈ പാതയ്ക്ക് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് എം പി കൊടിക്കുന്നിൽ സുരേഷ്. വെറുതെ അങ്ങ് ആവശ്യപ്പെട്ടിരിക്കുന്നതല്ല, കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നല്ല, ഏത് സംസ്ഥാനത്തു നിന്നുമുള്ള ജനപ്രതിനിധികളായാലും സാധാരണ കേന്ദ്രമന്ത്രിമാരെ കാണുന്നത് നാട്ടിൽ പുതിയ റോഡോ പദ്ധതികളോ ഒക്കെ ആവശ്യപ്പെടാനായിരിക്കും. ഇത് റോഡ് വേണ്ട, വികസനമേ വേണ്ട എന്ന് ആവശ്യപ്പെടാനായി ഡൽഹിയിലേക്ക് വണ്ടി കയറിപ്പോയിരിക്കുന്നു. പുതിയ ഗ്രീൻഫീൽഡ് പാത വന്നാൽ എം സി റോഡിന്റെ പ്രാധാന്യം കുറയുമെന്നും അതിനു ചുറ്റുമുള്ള ടൗണുകൾ പിന്തള്ളപ്പെട്ടു പോകുമെന്നും ഒക്കെയാണ് കൊടിക്കുന്നിലിന്റെ ന്യായീകരണം. അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ഈ നാട്ടിൽ പുതുതായി ഒരു കെട്ടിടമോ റോഡോ ഒക്കെ വന്ന് വികസിക്കേണ്ട, വന്നാൽ പഴയതിന്റെ പ്രാധാന്യം പോകും. വെറും മുട്ടാപ്പോക്ക് ന്യായമാണ് ഇതൊക്കെ എന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലാകും. കൊടിക്കുന്നിൽ മാത്രമല്ല, ഇവിടെ നിന്ന് പോയ സകല കോൺഗ്രസ് എം പിമാരുടെയും പണി ഈ പാരവെപ്പ് മാത്രമാണ്. തലപ്പാടി കഴക്കൂട്ടം NH 66 ഇടപ്പള്ളി കുറ്റിപ്പുറം ഭാഗത്ത് വീതി 45 മീറ്റർ വേണ്ട, 30 മതി എന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതിയത് കോൺഗ്രസ് എം പി TN പ്രതാപനാണ്. മുൻപ് കീഴാറ്റൂരിൽ ദേശീയപാത വികസനം മുടക്കാൻ നന്ദിഗ്രാമിൽ നിന്ന് വരെ മണ്ണു കൊണ്ടുവന്ന് സമര നാടകം കളിച്ചത് കോൺഗ്രസ് ലീഗ് ജമാഅത്തെ ഇസ്ലാമി BJP കൂട്ടു കർഷകരാണ്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കുറ്റിപറിച്ച് സമരം നടത്തിയത് ഇതേ വികസന വിരോധികൾ തന്നെ. കൊടിക്കുന്നിലിന്റെയും പ്രതാപന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ യഥാർത്ഥ പ്രശ്നം മറ്റു ചിലതാണ്. LDF സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ അതിവേഗത്തിലാണ് സംസ്ഥാനത്തെ റോഡ് വികസനം മുന്നേറുന്നത്. അസാധ്യമെന്ന് കരുതിയ ദേശീയപാത വികസനമെല്ലാം ജനം കാണുന്നു, അനുഭവിക്കുന്നു, തിരിച്ചറിയുന്നു. പുതിയ പാതകൾ നാടിന് പുതിയ വേഗം നൽകും. ആ വേഗത്തിന് ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയും കുറിച്ചിടപ്പെടും. പാരവിപ്പിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്ന കോൺഗ്രസിന് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇടതുപക്ഷ നയങ്ങളിലൂടെ ബദൽ വികസന മാതൃക തീർക്കുന്ന കേരളത്തെ ഏത് വിധേനയും തകർക്കുക എന്നത് BJP ലക്ഷ്യമാണ്. അതിന് കുട പിടിക്കുകയാണ് കോൺഗ്രസ് MPമാർ. കൊടിക്കുന്നിലിനോടും കോൺഗ്രസിനോടുമാണ്, നിങ്ങൾ LDFനെ രാഷ്ട്രീയമായി എതിർത്തുകൊള്ളൂ, പ്രസംഗിക്കുകയും സമരം സംഘടിപ്പിക്കുകയും ചെയ്തുകൊള്ളൂ, എന്തിനാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്? അവരുടെ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷകൾക്ക് തുരങ്കം വെക്കുന്നത് എന്ത് ലാഭത്തിനാണ്? നിങ്ങളോ നല്ലതൊന്നും ചെയ്യുന്നില്ല, മറ്റാരെക്കൊണ്ടും ചെയ്യിക്കേണ്ട എന്നാണോ പ്ലീനറി യോഗത്തിന്റെ തീരുമാനം? ജനങ്ങളുടെ വോട്ട് വാങ്ങി അവർക്ക് ശവക്കുഴി വെട്ടുന്ന ഈ പണിക്ക് കണക്ക് പറയുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമില്ല.